ഇപ്പോൾ സംസ്ഥാനം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ ആരോപണങ്ങളുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറികളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത് സിനിമാ മേഖലയിലെ താരസംഘടന അമ്മയിലെ കൂട്ടരാജി ഞെട്ടിക്കുന്നതായിരുന്നു അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കെയിലും ഭിന്നത രൂപപ്പെട്ടിരുന്നു അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി ദിവസങ്ങൾക്ക് മുൻപാണ് നടി മിനു മുനീർ വെളിപ്പെടുത്തിയിരുന്നത് നടന്മാരായ ജയസൂര്യ ബാബു മുകേഷ് മണിയൻപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായാണ് നടി ആരോപിച്ചത് വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മിനു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാൽ മോശമായി പെരുമാറിയെന്ന് നടി ആരോപണം ഉന്നയിച്ചവരിൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടെ നടി സംസാരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരനും ഇക്കൂട്ടലിൽ ഉൾപ്പെടുന്നുണ്ട് എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവായ അഭിഭാഷകൻ വി എസ് ചന്ദ്രശേഖരൻ പാർട്ടി ചുമതലകൾ രാജിവെച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിയെന്നും അദ്ദേഹം അറിയിച്ചു കെ പി സി സി നിയമസഹായ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയുമാണ് രാജിവെച്ചത് രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കൈമാറുകയും ചെയ്തു മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസിന് ചന്ദ്രശേഖരന്റെ രാജി ഒരു അഭിമാന പ്രശ്നമായിരുന്നു ആ പ്രശ്നത്തിന് എന്തായാലും ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് ചന്ദ്രശേഖരനെതിരെ ഹൈക്കോടതിയിലെ വനിതാ അഭിഭാഷക കൂട്ടായ്മ രംഗത്തെത്തിയിരുന്നു എല്ലാ സ്ഥാനത്തു നിന്നും ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ നേതൃത്വത്തിന് വനിതാ അഭിഭാഷകർ പരാതി നൽകിയിരുന്നു ലൈംഗിക ചൂഷണത്തിനായി നടിയെ നിർമ്മാതാവ് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചുവെന്ന വെളിപ്പെടുത്തലിലാണ് ചന്ദ്രശേഖരൻ ആരോപണവിധേയനായത് ഷൂട്ടിംഗ് ലൊക്കേഷനായ ബോൾഗാട്ടി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചുവെന്നും മറ്റൊരാളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചുവെന്നുമായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ചന്ദ്രശേഖരനെ കൂടാതെ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു എന്നിവർക്കെതിരെയും നടി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ നടി ഉന്നയിച്ച ആരോപണം കളവാണെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് താരത്തിനൊപ്പം ഒരിക്കൽ പോലും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കെ പി സി സി നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതവും പ്രൊഫഷണൽ ജീവിതവും അവസാനിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് ആരോപണം ഉന്നയിച്ച താരത്തിന്റെ മൊഴി പോലീസ് സംഘം കൊച്ചിയിൽ വെച്ച് രേഖപ്പെടുത്തിയിരുന്നു സിനിമാ താരങ്ങളടക്കം പേർക്കെതിരെ നടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പോലീസ് തീരുമാനമെടുത്തു മൊഴിയെടുക്കൽ പത്തുമണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു മൊഴികൾ പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടന്നു നേരത്തെ ആരോപണം സംബന്ധിച്ച് രേഖാമൂലം പരാതി ഉണ്ടെങ്കിൽ അവർ നൽകട്ടെയെന്നും അങ്ങനെ രേഖാമൂലമുള്ള പരാതി വന്നു കഴിഞ്ഞാൽ പ്രതികരണം നടത്താമെന്നുമായിരുന്നു ചന്ദ്രശേഖരൻ പറഞ്ഞത് കൂടാതെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ തന്നെ മനഃപൂർവം അധിക്ഷേപിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആരോപണം ഉന്നയിച്ച നടിയെ പരിചയമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു എന്നതുമുണ്ട് കൊച്ചിയിൽ താമസിച്ച സമയത്താണ് നടിയെ പരിചയമെന്നും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അവർ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണമായി തള്ളിക്കളയുകയാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ചെയ്തത് കൂടാതെ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഉറ്റ അനുയായി കൂടിയാണ് എന്നതും കോൺഗ്രസിന് വലിയ തലവേദനയായിരുന്നു ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കെ പി സി സി നിയമസഹായ വേദി അധ്യക്ഷനുമായതിനാൽ ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കുമോ എന്ന ഭയമുണ്ടായതിനെ തുടർന്ന് സമ്മർദ്ദം മൂലമായിരിക്കാം ചന്ദ്രശേഖരൻ രാജ്യ സമർപ്പിച്ചത് എന്ന വിലയിരുത്തലുമുണ്ട് നേരത്തെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചെയർമാനായി ചന്ദ്രശേഖരനെ കെ സുധാകരൻ നിയമിച്ചത് വിവാദമായിരുന്നു പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ദേശീയ ചെയർമാൻ ശശി തരൂർ ഇടപെട്ട് ചന്ദ്രശേഖരന്റെ നിയമനം തടഞ്ഞു തുടർന്നാണ് സുധാകരൻ പുതിയ സ്ഥാനങ്ങൾ നൽകിയത് കോൺഗ്രസ് സംഘടനയായ ലോക മലയാളി കൗൺസിൽ ഗ്ലോബൽ ലീഗൽ ഫോറത്തിന്റെ ചെയർമാൻ സ്ഥാനവും നൽകി മോൺസൺ മാവുങ്കൽ കേസിൽ കെ സുധാകരന് വേണ്ടി ഹാജരായത് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലെല്ലാം നേരത്തെ തന്നെ ചന്ദ്രശേഖരൻ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ നടിയുടെ ലൈംഗിക അതിക്രമ ആരോപണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെയും കെ സുധാകരനെയും വിമർശിക്കാൻ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈകാതെ രാജി എന്നൊരു തീരുമാനത്തിലേക്ക് ചന്ദ്രശേഖരനെ എത്തിച്ചത് അതേസമയം പ്രമുഖ നടന്മാരുൾപ്പെടെ ഉള്ളവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്നാണ് മിനു മുനിർ ആരോപിച്ചത് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അവർ പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്നും മിനു ആരോപിച്ചു വഴങ്ങി തരണമെന്ന് നടൻ മുകേഷും ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും മീനു മുനീർ പറഞ്ഞിരുന്നു മണിയൻപിള്ള രാജു മോശമായി പെരുമാറിയെന്നും മീനു ആരോപിച്ചിരുന്നു ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മീനു പറഞ്ഞിരുന്നു നിലവിൽ തന്നോട് അതിക്രമം കാണിച്ച എല്ലാവർക്കുമെതിരെ നിയമപരമായി നീങ്ങുമെന്ന നിലപാടിൽ തന്നെയാണ് മീനു മുനിർ എന്തായാലും നടി ലൈംഗികാരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ സിനിമാ താരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളും കുരുക്കിലാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്